ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് കറികൾ ഒന്നുമില്ലാതെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കാൽ ടീസ്പൂണിലും എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അര കപ്പ് വെള്ളത്തിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു പഞ്ചസാര നമുക്ക് മിക്സാക്കിയിട്ട് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് വന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഒറോട്ടിയും പത്തിരിയൊക്കെ ചുടുന്ന അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കുറച്ച് കട്ടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്, നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു ചൂടുള്ള വെള്ളമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം വേണ്ട, കുടിക്കാൻ പറ്റുന്ന ആ രീതിക്കുള്ള ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് റവ ആട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വറുക്കാത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണും റവ ഇതുണ്ടാവേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കപ്പ് ഉണ്ടല്ലോ, അതിൽ നമ്മളിപ്പോൾ അരിപ്പൊടിയും വെള്ളമൊക്കെ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ നമ്മളിപ്പം എടുത്തിട്ടുള്ളത് അര കപ്പ് അരിപ്പൊടിയല്ലേ. അപ്പോൾ ഏകദേശം അതിൽ കാൽ കപ്പിൻ്റെ അടുത്ത് വരുന്ന റവയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റവ കൂടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂണുകളും മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ, നമുക്ക് ടൈം കൂടുതലുണ്ടെങ്കിൽ 10 മിനിറ്റെങ്കിലും വെക്കാം. ഇനി അത്ര സമയം നമുക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതിയാവും കേട്ടോ. അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ റെഡി ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്, നമ്മൾ നേരത്തെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലുണ്ടാവും കേട്ടോ. നമ്മളിത് കൂടുതൽ ടൈം വെക്കുന്നതോറും നല്ല സ്പോഞ്ചായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂണോളം മാവ് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്പൂണ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ 2 സ്പൂൺ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്പൂണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മാവ് നമുക്ക് എത്രത്തോളം ഒഴിക്കണം എന്ന് അങ്ങനെ നോക്കി ചെയ്യാം കേട്ടോ. അല്ലാതെ നമുക്ക് കുറച്ച് വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം മാവ് ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. അല്ലാതെ ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10-30 സെക്കൻഡ് മാത്രം മതിയാവും കേട്ടോ. 1 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തൊട്ട് നോക്കാം. തൊട്ട് വെക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് തൊട്ട് നോക്കാം. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡ് ഭാഗമൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അങ്ങ് എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു 5-6 അപ്പമൊക്കെ നമുക്ക് ഈ ഒരു മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മളെ നല്ല ടേസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നല്ല സ്പോഞ്ച് പോലുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറികൾ ഒന്നും ആവശ്യമില്ല കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. കുട്ടികൾക്ക് ഒരുപാട് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.